ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗമാന സുറിയാനി സഭയുടെ പരമ മേലധ്യക്ഷൻ മോറാൻ മോറിഗ്നാത്തിയോ സപ്രീം രണ്ടാമൻ പാത്രിയർക്കിസ് ബാവായുടെ രണ്ടാമത്തെ അപ്പോസ്തോലിക സന്ദർശനത്താൽ ഭാരതഭൂമി പ്രശോഭിതമായിരിക്കുകയാണ്. മലങ്കര സഭയിലെ മക്കൾ കണ്ണുനീരിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിലായിരിക്കുമ്പോൾ തൻ്റെ മക്കളെ നേരിൽ കണ്ട് ആശ്വസിപ്പിപ്പാൻ, അവരോട് കൂടെ ഇരിപ്പാൻ പരിശുദ്ധ പിതാവ് എഴുന്നള്ളി വന്നു. പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉണർവും ആവേശവും ഊർജവും പകർന്നു. മലങ്കര സഭാ വിഷയങ്ങൾ ശാശ്വതമായി ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുവാനുള്ളതായ വഴികൾ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനത്തോടുകൂടെ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആഗമാന സുറിയാനി സഭയുടെ പരമമേലധ്യക്ഷൻ്റെ അപ്പോസ്തോലിക സന്ദർശനം. പരിശുദ്ധ പിതാവ് ഏത് ലക്ഷ്യത്തിനു വേണ്ടി മലങ്കരയിലേക്ക് വന്നുവോ ആ ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ ശാശ്വതമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും മലങ്കരയും തമ്മിലുള്ള ബന്ധം എന്നും നിലനിൽക്കുവാനും അന്തസ്സോടും അഭിമാനത്തോടും കൂടെ പരിശുദ്ധ സഭയുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കുവാനും മലങ്കര സഭാ വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുവാനും പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം മുഖാന്തരമായി പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹ്രസ്വമായ സന്ദർശനം. എല്ലാ സഭാമക്കൾക്കും പരിശുദ്ധ പിതാവിനെ നേരിൽ കാണുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അതിനുള്ള സാഹചര്യം ലഭ്യമല്ലാത്തതിനാൽ സഭയുടെ സഖാ വിഷൻ ഒരു ഹ്രസ്വമായ ഒരു വീഡിയോയിലൂടെ സന്ദർശനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സഖാ വിഷൻ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദിയോടെ ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധ സഭയുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വിനയത്തോടെ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം 22-ാം തീയതി രാവിലെ 9 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ നൂറ്റാണ്ടിൻ്റെ സമാധാനദൂതനും ആഗമാന സുറിയാനി സഭയുടെ പരമമേലധ്യക്ഷനുമായ മോറാൻ മോറിഗ്നാത്തിയോസ് അപ്രയും രണ്ടാമൻ പാത്രിയർക്കിസ് ബാവ ആഗതനായി. പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബാസേലിയോസ് തോമസ് ഒന്നാമൻ കാതോലിക്ക ബാവായും പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരും വൈദിക ഗണങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രശസ്തരായ വ്യക്തികളും ആയിരക്കണക്കിന് വിശ്വാസികളും ചേർന്ന് പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വന്ന സംഘത്തെയും സ്വീകരിച്ചു. ആഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് സെക്രട്ടറി മൗണ്ട് ലെബാനോൻ ആർച്ച് ബിഷപ്പ് മൊർതയോഫിലോസ് ജോർജ് സലീബ, ഡമാസ്കസിലെ പാത്രിയർക്കിസ് ബാവായുടെ സെക്രട്ടറി മത്ത ആൽക്കൂറി മെത്രാപ്പൊലീത്ത, മലങ്കര കാര്യങ്ങളുടെ ചുമതലയുള്ള മാത്യൂസ് മോർത്തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, പരിശുദ്ധ പാത്രിയർക്കിസ് ബാവായുടെ സെക്രട്ടറി ജോസഫ് ബാലി റംബാച്ചൻ എന്നിവർ പരിശുദ്ധ പിതാവിനോടൊപ്പമുണ്ടായിരുന്നു. പരിശുദ്ധ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്കാസ് സെന്ററിലേക്ക് പരിശുദ്ധ പിതാവ് എഴുന്നള്ളി. ശ്രേഷ്ഠ ബാവായും സഭാമക്കളും ചേർന്ന് രാജോചിതമായ സ്വീകരണം പരിശുദ്ധ പിതാവിനും കൂടെയുള്ളവർക്കും നൽകി.
പരിശുദ്ധ മാർത്തോമായിസ് ബാവായുടെ അധ്യക്ഷതയിൽ സഭയുടെ സുന്നഹതോസ് സമ്മേളിച്ചു. സഭയുടെ പ്രതിസന്ധികളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രയാണങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുകയും പരിശുദ്ധ സഭയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ളതായ ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചനകൾ ചെയ്യുകയും ചെയ്തു. സുന്നഹതോസിനെ തുടർന്ന് പ്രാദേശികവും ദേശീയവുമായ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടുന്ന പത്രസമ്മേളനത്തെ പരിശുദ്ധ പിതാവ് അഭിസംബോധന ചെയ്തു. തൻ്റെ ആഗമന ഉദ്ദേശവും സമാധാന ശ്രമങ്ങളെക്കുറിച്ചും അവരോട് പരിശുദ്ധ പിതാവ് വെളിപ്പെടുത്തി. പത്രസമ്മേളനത്തെ തുടർന്ന് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടന്നു. അന്നു രാത്രി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയെ കാണുവാനായി പരിശുദ്ധ പിതാവ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ക്ലിഫ് ഹൗസിൽ എത്തിച്ചേർന്ന പരിശുദ്ധ പിതാവിന് രാജകീയവും സ്നേഹോഷ്മളവുമായ സ്വീകരണമാണ് കേരള മുഖ്യമന്ത്രി നൽകിയത്. കേരള ഗവൺമെന്റിന്റെ അതിഥിയായി പരിശുദ്ധ പിതാവ് എത്തിച്ചേർന്നതിലുള്ളതായ സന്തോഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശുദ്ധ പിതാവിനെ അറിയിക്കുകയും പരിശുദ്ധ പാത്രർക്കീസ് ബാവായുടെ സഭാ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ളതായ എല്ലാ സമാധാന ശ്രമങ്ങൾക്കും കേരള ഗവൺമെന്റിന്റെ പരിപൂർണ പിന്തുണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് തൻ്റെ മുൻഗാമിയും സമാധാന പ്രഭുവുമായ മോറാൻ മോറിഗ്നാത്തിയോസ് ഏലിയാസ്ത്രിയൻ പാത്രിയർക്കീസ് ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മഞ്ഞനിക്കരയുടെ മണ്ണിലേക്ക് യാത്ര തിരിച്ചു. പരിശുദ്ധ ഏലിയാസ്ത്രിയൻ പാത്രിയർക്കീസ് ബാവായുടെ കബറിടത്തിന് മുന്നിൽ മുട്ടുകുത്തി തൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും തൻ്റെ സഭയെക്കുറിച്ചുള്ള വേദനയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ കണ്ണുകളിലൂടെ കണ്ണുനീരായി പെയ്തിറങ്ങി. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം സഭാമക്കളെ അഭിസംബോധന ചെയ്ത പരിശുദ്ധ പിതാവ് തൻ്റെ ആഗമനോദ്ദേശം പരിശുദ്ധ സഭയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷവും അനുരഞ്ജനവും ഉണ്ടാക്കുവാനാണെന്നും എന്നാൽ പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ പരിത്യജിച്ചോ സഭാമക്കളുടെ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ടോ ഉള്ളതായ യാതൊരു ഒത്തുതീർപ്പിനും താൻ തയ്യാറല്ല എന്നും പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. മഞ്ഞനിക്കരയുടെ പുണ്യഭൂമിയിൽ നിന്ന് പരിശുദ്ധ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് പരിശുദ്ധ പിതാവ് യാത്ര തിരിച്ചു. പാത്രിയർക്ക സെന്ററിനോട് ചേർന്നുള്ള വിശുദ്ധ അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തങ്ങളുടെ ആത്മീയ പിതാവിന് ഒരു നോക്ക് കാണുവാൻ തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളുടെ സമൂഹത്തെ പരിശുദ്ധ പിതാവ് അഭിസംബോധന ചെയ്തു. അന്ത്യോഖ്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് ആയിരങ്ങളുടെ വായികളിൽ നിന്നുയർന്ന വിശ്വാസത്തിൻ്റെ പ്രതിധ്വനി പരിശുദ്ധ പിതാവിൻ്റെ കാതുകളിൽ അലയടിച്ചു. മലങ്കരയിലെ മക്കളെ തൻ്റെ ഹൃദയത്തോട് താൻ ചേർത്ത് നിർത്തിയിരിക്കുന്നുവെന്നും തൻ്റെ മക്കൾ ഇവിടെ കണ്ണുനീരിൽ കഴിയുമ്പോൾ തനിക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല എന്നും പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തി. അന്ത്യോഖ്യയിലെയും മലങ്കരയിലെയും അനേക പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും വിശ്വാസികളുടെയും ത്യാഗത്തിൻ്റെ ബാക്കിപത്രമാണ് മലങ്കരയിലെ പരിശുദ്ധ സഭയെന്നും കാലാകാലങ്ങളിൽ
ഈ സഭയെ നയിക്കുവാൻ ദൈവം തൻ്റെ അഭിഷിക്തരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവെന്നും പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. 74 കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ ശ്രേഷ്ഠബാവ തിരുമേനിയും പെരുമ്പിള്ളി തിരുമേനിയും സഭയ്ക്കു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. സഭയുടെ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ യാക്കോബ് പ്രധാന അനുഭവിച്ച കഷ്ടപ്പാടുകളും നൽകിയ നേതൃത്വവും ചൂണ്ടിക്കാണിച്ച് മലങ്കര സഭയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ സുധീരമായ നേതൃത്വം നൽകി ത്യാഗവും കഷ്ടപ്പാടുകളും സഹിച്ച് ഈ സഭയെ നയിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്കാബാവായ മലങ്കരയുടെ യാക്കോബ് പ്രധാന എന്ന നാമം എന്തുകൊണ്ടും അന്വർത്ഥമാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. തുടർന്ന് തങ്ങളുടെ ദേവാലയങ്ങൾ നഷ്ടപ്പെട്ട് കണ്ണുനീരിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി പരിശുദ്ധ പിതാവ് കൂടിക്കാഴ്ച നടത്തി. അവരുടെ സങ്കടങ്ങൾ കേട്ട പരിശുദ്ധ പിതാവ് തൻ്റെ വാത്സല്യ മക്കളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് രാത്രി വൈകിയ വേളയിൽ മലങ്കരയുടെ പ്രകാശഗോപുരമായിരുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണമെന്ന് തൻ്റെ മക്കളോട് ആഹ്വാനം ചെയ്ത പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ കാതോലിക്കാബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മലയെക്കുരിശ് തയ്യാറായിലെത്തി കബറിടത്തെങ്കൽ പ്രാർത്ഥന നടത്തി. ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കേരളത്തിലെ ഇതര സഭാമേലധ്യക്ഷന്മാരുമായി പരിശുദ്ധ പിതാവ് കൂടിക്കാഴ്ച നടത്തി. പരിശുദ്ധ പാത്രോസ് ബാവയുടെ സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതര സഭകളുടെ മേലധ്യക്ഷന്മാർ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തു. ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന തൻ്റെ മക്കളുടെ കണ്ണുനീരൊപ്പുവാൻ, മലങ്കര സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാക്കുവാൻ മലങ്കരയുടെ മണ്ണിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ അധിപതിയായ സമാധാനത്തിൻ്റെ ദൂതൻ, മലങ്കര മക്കളുടെ ആത്മീയ പിതാവ് മോറാൻ മോറിഗ്നാത്തിയോസ് അപ്രയം രണ്ടാമൻ ബാവായെ 25 തീയതി രാവിലെ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുൻ മോർ ബസേലിയോസ് തോമസ് 1 ബാവായും സഭാമക്കളും ചേർന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പ്രാർത്ഥനയോടെ യാത്രയാക്കി. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ കീഴിൽ മലങ്കരയിൽ ഒരു വ്യക്തിയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പരിശുദ്ധ സിംഹാസനം നിലകൊള്ളുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ പരിശുദ്ധ പിതാവേ, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും സത്യവിശ്വാസവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ഉപദേശം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ളിടത്തോളം കാലം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെയും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഒരിക്കൽ കൂടെ മലങ്കരയുടെ മക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു.